വയനാട്ടിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിൽ കൂടി നമുക്കൊപ്പം ചേരുന്നു റോബിൻ ഇപ്പോൾ മന്ത്രി പറയുകയായിരുന്നു ഒന്ന് കോടതി അനുകൂലമായൊരു സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇനി അതില്ലെങ്കിൽ മറ്റ് വഴി നോക്കുമെന്ന് എന്തായാലും വയനാട്ടിലെ ദുരന്ത ബാധിതർ പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയും അന്ന് എനിക്ക് തോന്നുന്നു സാധാരണ ഫോട്ടോഷൂട്ടുകളിലൊന്നും കാണാത്ത തരത്തിൽ വളരെ ജനങ്ങളോട് ഇടപഴകി ഉള്ളിൽ നിന്ന് വരുന്ന വൈകാരികമായ അടുപ്പത്തോടെയൊക്കെ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അന്ന് കണ്ടത് അതിനുശേഷം അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും അങ്ങനെയുള്ളതായിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു സമീപനം ഉണ്ടായില്ല എന്നാണ് ഈ സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത് ഈ ദുരന്ത എന്താണ് പറയാനുള്ളത് അബ്ജോദെ കഴിഞ്ഞ നാല് മാസത്തോളമായി ഇപ്പോൾ നാല് മാസത്തിലേക്ക് അടുക്കുകയാണ് നാല് മാസത്തോളം നമ്മൾ പലതവണ ഈ മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇവരെ സംസാരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് അപ്പോഴൊക്കെ അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും കാരണം നാലു മാസമായി ഇവർക്ക് സ്വന്തം കുറ്റവരെ നഷ്ടപ്പെട്ടവരാണ് അവരുടെ വീടും സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരാണ് പക്ഷേ എന്നിട്ടും ഒരു പ്രഖ്യാപനമുണ്ടായില്ല ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം വന്നു ഇവർക്ക് ജീവിതം തിരികെ പിടിക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള സാഹചര്യമാണുള്ളത് അപ്പം ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ നിലപാടിൽ ഈ മറുപടിയിലെല്ലാം വലിയ ആശങ്കയുണ്ട് പ്രത്യേക പാക്കേജിന് പ്രഖ്യാപിക്കാതിരിക്കാമോ എൽ എൽട്രി ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാതിരിക്കുമോ എന്ന് എന്ന തുടങ്ങിയ ആശങ്കകളുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം ഇപ്പം എന്താണ് ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇപ്പം താൽക്കാലിക പുനരധിവാസ സ്ഥലത്ത് താമസിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നിലപാട് സർക്കാർ ഇനിയും സഹായം പ്രഖ്യാപിക്കാത്തത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നും അവരെ കിട്ടാത്ത വിഷമമുണ്ട് ഇപ്പം നാലാമത്തെ മാസമാണ് ഞങ്ങൾ പനിയും തോരുന്നില്ലാതെ ഇവിടെ ഇരിക്കുന്നത്

വാർഡ് മെമ്പർ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന അജ്മലാണ് എന്നോട് ചേരുന്നത് ഇപ്പം എന്താ ഒരു പൊതുവികാരം ആളുകളൊക്കെ എന്താണ് സുദരന്തവാദർ പറയുന്നത് അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് സന്ദർശിച്ച സമയത്ത് അപ്പോൾ അദ്ദേഹത്തിനുള്ള എല്ലാവിധ രാഷ്ട്രീയ വിരോധവും വെച്ചുകൊണ്ട് നമുക്കറിയാം കൂടുതൽ രാഷ്ട്രീയ വിരോധകരുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങിയ കൽപ്പറ്റ എസ് കെ എം ജെ മൈതാനം മുതൽ അദ്ദേഹം പോയ ചൂരൽ വരെ അദ്ദേഹം വിസിറ്റ് ചെയ്ത വിംസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂള് അപ്പോൾ അദ്ദേഹം പോകുന്ന വീതികളിലെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ ഒരുപാട് ആളുകൾ സ്ത്രീകളും കുട്ടികളും അടക്കം അദ്ദേഹത്തിന് കൈ കാണിച്ച് ടാറ്റ കൊടുക്കുവാൻ കൂടി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ വിംസ് ഹോസ്പിറ്റലിൽ പോയി നൈസമോളെ ലാളിക്കുന്നത് കണ്ടപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മനസ്സിനുള്ളിൽ നിന്ന് വന്ന ലാലിനെയായി കണ്ട് ആ ഒരു വാത്സല്യം കണ്ട് ശരിക്കും അദ്ദേഹത്തിനോടുള്ള എല്ലാ രാഷ്ട്രീയ വിരോധവും വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളും ഒരിക്കലും മോദിയുടെ ഒരു വീഡിയോ പോലും സ്റ്റാറ്റസ് ഇടാത്തവരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ അന്ന് നരേന്ദ്രമോദി ആ നൈസമോളെ പിന്നെ താലോലിക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പം അങ്ങനെയും നമുക്കൊരു കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സ്നേഹം പുറത്തു വരികയും അദ്ദേഹം ഈ വയനാട് വിസിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന് കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ ഇതുവരെ ഉള്ളത് നമ്മൾ പറയുന്നത് ഇപ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ ഈ കേന്ദ്ര ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് തടസ്സമാണെങ്കിൽ പോലും എൽ ത്രീ ദുരന്തത്തിൽ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ ദുരന്തബാധിതരുടെ ലോണുകൾ സെക്ഷൻ തേർട്ടി ഉപയോഗിച്ചുകൊണ്ട് ദുരന്തബാധി

വീടിരുന്നിടത്ത് വീടുപോലുമില്ല ഉറ്റവരില്ല ഉടയവരില്ല ഒക്കെ നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളാണ് അത് അവർക്കു കൂടി അവകാശപ്പെട്ടവരാണ് സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞ് അവരെ അവഗണിക്കുക അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും എന്ത് സാങ്കേതികതയുടെ പേരിലായാലും അത് മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യവിരുദ്ധമാണ്